ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ നടത്തുന്ന പ്രതിമാസ ഫോണിംഗ് പരിപാടി നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചാലുള്ള ഗുണങ്ങളും, ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്, ഏത് സമയത്താണ് വിളിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. അധികാരത്തിൽ വന്നതു മുതൽ ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ എല്ലാ മാസവും ജനങ്ങളുമായി സംവദിക്കുന്ന ഫോണിംഗ് പരിപാടി നടത്തി വരാറുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് പരാതി പറയുന്ന ആളുകളുടെ പരാതി പരിശോധിച്ച് ഉടൻ തന്നെ അതിനൊരു പരിഹാരവും കാണാറുണ്ട്. കാലങ്ങളായി മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് അപേക്ഷിച്ചിട്ടും അതിൽ ഉൾപ്പെടാൻ കഴിയാതെ പോയ ആളുകൾക്ക് ഫോണിംഗ് പരിപാടിയിൽ വിളിച്ച് ഭക്ഷ്യമന്ത്രിയെ പരാതി പറഞ്ഞതുമൂലം മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെയുള്ള ഈ മാസത്തെ ഫോണിംഗ് പരിപാടിയാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. നാളെ 2022 മെയ് 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് ഭക്ഷ്യമന്ത്രിയെ ഫോണിൽ വിളിക്കാനുള്ള അവസരം. 89 43 87 30 68 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഓർക്കുക, ഒരുപാട് ആളുകൾ ഒരുമിച്ച് വിളിക്കുന്ന സമയത്ത് ഏകദേശം 18 20 ആളുകൾക്ക് മാത്രമാണ് ഭക്ഷ്യമന്ത്രിയുമായി സംസാരിക്കാൻ കഴിയുക. സംസാരിക്കുന്ന ആളുകളുടെ സംസാരം നീണ്ടു പോകുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് വിളിക്കാനുള്ള അവസരം കുറയും. ഭക്ഷ്യമന്ത്രിയെ വിളിച്ച് ആ ഒരു ഫോൺ ലൈനിൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മുൻഗണന റേഷൻ കാർഡിന് വിളിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അനർഹത ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ വീണ്ടും മുൻഗണന റേഷൻ കാർഡിനെ വിളിച്ച് ഈ ഒരു സമയം കളയരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കാരണം അർഹരായിട്ടും മുൻഗണന റേഷൻ കാർഡുകൾ ലഭിക്കാത്ത പല ആളുകളുമുണ്ട്. അവർക്കുള്ള ഒരു അവസരമായിട്ട് ഇത് പ്രയോജനപ്പെടുത്തണം. പിന്നെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്ത് നിർദ്ദേശങ്ങളും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും ഈ ഭക്ഷ്യമന്ത്രിയെ അറിയിക്കാവുന്നതാണ്. മറ്റൊന്ന്, എന്തെങ്കിലും പരാതികൾ നിങ്ങളുടെ റേഷൻ കടയുമായി ബന്ധപ്പെട്ടോ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് പരാതി ഈ മന്ത്രിയെ വിളിച്ച് പറയാവുന്നതാണ്. വെറും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുള്ളതിൻ്റെ പേര് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കണമെന്ന അദാലത്തിൽ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിച്ച് പെട്ടുപോയ പല ആളുകളുമുണ്ട്. ആ കാർഡെല്ലാം തിരിച്ചേൽപ്പിച്ചതിന് ശേഷമാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ വെറും ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല എന്നുള്ള ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കേണ്ട എന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതുകൊണ്ട് അത്തരം ആളുകൾക്കും ഭക്ഷ്യമന്ത്രിയെ വിളിച്ച് കാർഡ് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പരാതി പറയാവുന്നതാണ്. അപ്പോൾ ഈ മാസത്തെ അവസരമാണ് നാളെ ഉള്ളത്. ഇത് പരമാവധി എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തുക. സമയവും നമ്പറും മറക്കേണ്ട. നാളെ 2022 മെയ് 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് സമയം. 89 43 87 30 68 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും